ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് സന്നദ്ധ പ്രവർത്തനം നടത്താൻ താൽപ്പര്യമുള്ളവർക്ക് അവസരമൊരുക്കുമെന്ന് ആരോഗ്യവകുപ്പ്. കോന്നി, പത്തനംതിട്ട, പമ്പ, സന്നിധാനം തുടങ്ങിയ ഇടങ്ങളിലെ ആശുപത്രികളിലും മറ്റാരോഗ്യ സേവന കേന്ദ്രങ്ങളിലും സന്നദ്ധ പ്രവർത്തകരെ നിയോഗിക്കും. നവംബർ 11-നകം രേഖകൾ ഉൾപ്പെടെ ഇമെയിൽ വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കാനും നിർദ്ദേശം. ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായിരുന്നുണ്ട്. ഷിജോ, ഏതൊക്കെ ഇടങ്ങളിൽ ഇത്തരത്തിൽ സേവനം അനുഷ്ഠിക്കാനായിരിക്കും, അല്ലെങ്കിൽ അതിനുള്ള അവസരമായിരിക്കും ഉണ്ടാവുക? ഒപ്പം എന്തൊക്കെ രേഖകളാണ് ഇവർ നൽകേണ്ടത്? അമൃത, ശബരിമല തീർത്ഥാടന കാലം തുടങ്ങാനിരിക്കെ ആരോഗ്യ പ്രവർത്തകരുടെ കുറവ് ആരോഗ്യ മേഖലയിലുണ്ട്. അപ്പോൾ അത് ശബരിമലയിലടക്കം ആരോഗ്യ പ്രവർത്തകരുടെ കുറവ് വന്നാൽ അത് ശബരിമല തീർത്ഥാടനത്തെ അടക്കം പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ ഇത്തരത്തിൽ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സന്നദ്ധ പ്രവർത്തനം നടത്താൻ താല്പര്യമുള്ള ആരോഗ്യ പ്രവർത്തകരെ ആരോഗ്യവകുപ്പ് തേടുന്നത്. ഇവർ ഈ മാസം നവംബർ 11-നകം ഇമെയിൽ മുഖാന്തരം അവരുടെ അപേക്ഷ അയക്കണം. dhs@gmail.com ഇമെയിൽ വിലാസത്തിൽ വേണം ഈ താല്പര്യമുള്ള സന്നദ്ധ പ്രവർത്തകർ ഇത്തരത്തിൽ അപേക്ഷ സമർപ്പിക്കാനായിട്ട്. ഇവരെ പമ്പ, സന്നിധാനം, എരുമേലി തുടങ്ങി വിവിധ സ്ഥലങ്ങളിലായിട്ട്, കോന്നി മെഡിക്കൽ കോളേജ്, പത്തനംതിട്ട അടക്കമുള്ള വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിലായിട്ട് വിന്യസിക്കും. മറ്റു പല സ്ഥലങ്ങളിലും ഈ സന്നദ്ധ പ്രവർത്തകരെ വിന്യസിക്കും. ഇവർക്ക് കൃത്യമായിട്ടുള്ള സേവനം അനുഷ്ഠിക്കാൻ താല്പര്യമുള്ള അംഗീകാരമുള്ള ആരോഗ്യ പ്രവർത്തകരാണ് വേണ്ടത്. ഇവർക്ക് മറ്റ് എല്ലാ ക്വാളിഫിക്കേഷനും പ്രത്യേകമായിട്ടുള്ള യോഗ്യതയൊന്നും ആരോഗ്യവകുപ്പ് പറയുന്നില്ല. സന്നദ്ധ പ്രവർത്തനമാണ്. എന്തായാലും ഈ മാസം 11-നകം ഇമെയിൽ മുഖാന്തരം അപേക്ഷ അയക്കണമെന്നുള്ള ആവശ്യം കൂടിയാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിലെടുത്തു കാണേണ്ടത് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ വേണം. അങ്ങനൊരു കുറവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് സന്നദ്ധ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരെ ഇപ്പോൾ ആരോഗ്യവകുപ്പ് തേടി ഒരു അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അമൃത, ശരി ഷിജോ.